സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ? എങ്കിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കിതാ സുവർണ അവസരം. ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസുകളിലൂടെ. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് SSLC +2 കരസ്ഥമാക്കാം. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല, താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ദ കെമിക്കൽ റിയാക്ഷൻ ഷോസ് ദ അഡീഷൻ ഓഫ് ക്ലോറിൻ ടു മീത്തെയ്ൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ CH4 CL4 കൂടെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ ആണ്, കെമിക്കൽ റിയാക്ഷൻ ഷോസ് ദ അഡീഷൻ ഓഫ് ക്ലോറിൻ ടു മീത്തെയ്ൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന മീഥെയ്നും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ ആണ് ഈ ചോദിച്ചേക്കുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം CH4 + CL4, അപ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് CH3 CLഉം HClഉം ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ B ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദ ഇമേജ് റെപ്രസെൻറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് എ കാർബൺ കോമ്പൗണ്ട് നോൺ ആസ് ഈഥെയ്ൻ. വിച്ച് ഓപ്ഷൻ എക്സ്പ്ലെയിൻസ് ദ നെയ്മിങ് ഓഫ് ഈഥെയ്ൻ. ഈഥെയ്ൻ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം രണ്ട് കാർബൺ ആറ്റംസ് തമ്മിൽ ഇവിടെ സിംഗിൾ ബോണ്ടാണ് നടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം സിംഗിൾ ബോണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈഥെയ്ൻ എന്നുള്ള നെയ്മിങ് വന്നത്. അപ്പോൾ ഓപ്ഷൻ B, ആസിഡ് കണ്ടെയ്ൻസ് 2 കാർബൺ ആറ്റംസ് ആൻഡ് എ സിംഗിൾ ബോണ്ട് കണക്ട്സ് ദ കാർബൺ ആറ്റംസ്. രണ്ട് കാർബൺ ആറ്റംസ് ഉണ്ട്, അവ തമ്മിൽ സിംഗിൾ ബോണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈഥെയ്ൻ എന്നുള്ള പേര് വന്നു. ഇമേജ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓർ ക്വസ്റ്റ്യൻ. ഇമേജ് റെപ്രസെൻറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് എ ഫ്യൂ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സ്. അപ്പോൾ എല്ലാ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ ഇമേജ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആൽക്കൈൻസ്. അപ്പം ഇതിൽ ആൽക്കൈൻസ് ആക്കി പറയുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസറ് ഓപ്ഷൻ C, ബോത്ത് A and D. അപ്പം എയിലെയും ഡിയിലെയും പ്രത്യേകത നോക്കാം. നോക്കുമ്പോൾ അറിയാം രണ്ട് സി തമ്മിൽ ഷെയർ ചെയ്യുന്നത് ട്രിപ്പിൾ ബോണ്ടാണ്. അതുകൊണ്ട് ഇവരെ ആൽക്കൈൻസ് എന്ന് പറയുന്നു. സോ ബോത്ത് A and D ആണ് ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡ്സ് ടു ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷന് കാരണമാകുന്നത് ഏതാണെന്നാണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലൂറോ ഫ്ലൂറോ കാർബൺ CFC, ഓപ്ഷൻ ഡി. ഓർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലോവസ്റ്റ് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ദാറ്റ് ഹ്യൂമൻ ഇയർ ക്യാൻ ഹിയർ. അപ്പം നമ്മുടെ ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ഇൻറ്റൻസിറ്റി സൗണ്ടിൻ്റെ ലെവൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് 20 decibels ആണ്. ഓപ്ഷൻ എ, 20 decibels ആണ് ലോവസ്റ്റ് ഇൻറ്റൻസിറ്റി. നമ്മുടെ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി. ഓപ്ഷൻ സി, ദോ നോട്ട് കംപ്ലീറ്റ്ലി അണ്ടർ ഹ്യൂമൻ കൺട്രോൾ, പ്രിവെൻഷൻ ഓഫ് ലോസ് ഓഫ് ലൈഫ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മേ ബി പോസിബിൾ ബൈ. ഇപ്പം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ഡി, A and B, അതായത് ഏർലി നമുക്ക് കിട്ടുന്ന വാർണിങ്സ് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഹാവിങ് പ്ലാൻസ് ടു ലീവ് അറ്റ് ദ റൈറ്റ് ടൈം. അവർ വാൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വാൺ ചെയ്യുമ്പം തന്നെ അവിടുന്ന് നീങ്ങുന്നതാണ് അടുത്തൊരു ഓപ്ഷൻ. ഓർ ക്വസ്റ്റ്യൻ, ഹെർമൻ ഒബ്സർവ് ദാറ്റ് ദ പോൺസ് ഓഫ് ഹിസ് വില്ലേജ് വെർ ഫുൾ ഓഫ് ഗ്രീൻ സ്കം ആൻഡ് ഫിഷ് വെർ ഡൈങ്. ഹി ലുക്ക്ഡ് ഫോർ ഫീൽഡ്സ് ഇൻ ദ നെയ്ബർഹുഡ് വെയർ ഫെർട്ടിലൈസേഴ്സ് വെർ ബീങ് യൂസ്ഡ് ആൻഡ് റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് ടു പ്രിവെൻറ്റ് എനി റൺ ഓഫ് ഫ്രം ദെയർ. വിച്ച് ഫിനോമിനൻ വാസ് കോസിങ് ദിസ്? അപ്പം
ഹെർമൻ നോക്കിയപ്പോൾ അവൻ്റെ വില്ലേജിലെ കുളത്തിലെല്ലാം പച്ച കളറൊരു ലെയർ പോലെ വെള്ളത്തിൽ ഫോം ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ അതിലെ മീനുകളെല്ലാം ചത്തോണ്ടും ഇരിക്കുവാണ്. അപ്പം അടുത്ത് നോക്കിയപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഫാമിൽ മൊത്തം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതോറിറ്റീസിനെ അറിയിച്ച് അത് തടയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണമായേക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ യൂട്രഫിക്കേഷനാണ്. നമ്മൾ എന്താണ് ബയോ മാഗ്നിഫിക്കേഷൻ, ബയോ അക്യുമുലേഷൻ, ബയോളജിക്കൽ അക്യുമുലേഷൻ, അതുപോലെ തന്നെ യൂട്രഫിക്കേഷനും നമ്മൾ പഠിച്ചായിരുന്നു. യൂട്രഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വാട്ടർ ബോഡി, അതിൽ പച്ചൊരു ലെയർ ഫോം ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് പച്ച പിടിച്ച പായലാണ് ആ ഫോം ചെയ്തേക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഈ ഫെർട്ടിലൈസേഴ്സ് വഴി ഇങ്ങനെ ഒഴുകി വരുന്ന കുറേ ന്യൂട്രീഷ്യൻസ് കാരണം അതിൻ്റെ അകത്ത് ഓവറായിട്ട് ചെറിയ ചെറിയ പ്ലാന്റ്സ് ലൈഫ് ഫോം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ പച്ച പായൽ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഒരു ലെയർ പോലെ ഫോം ചെയ്യാൻ കാരണം. അപ്പം ഈ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് യൂട്രഫിക്കേഷൻ. ഓക്കെ, അപ്പം 1 മാർക്കിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് 2 മാർക്സിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 to 27 വരെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 18th ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ് 18th ക്വസ്റ്റ്യൻ. 10 മൈക്രോഗ്രാംസ് എന്നാണ് അതിനെ വായിക്കുന്നത്. അപ്പം 10 മൈക്രോഗ്രാംസ് എന്ന് പറയുന്നത് എത്രയാണ്? സോ 10 മൈക്രോഗ്രാംസ് എന്ന് പറയുന്നത് 10^-5. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 ഗ്രാമിൻ്റെത് 1000 മില്ലിഗ്രാം ആണ് ആൻസർ വരേണ്ടത്, അത് തന്നിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നയൻറ്റീൻത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ബൈ ഗിവൺ ഓപ്ഷൻസ്. മാസ് നമ്പർ ഓഫ് വിച്ച് ഹാസ് 7 പ്രോട്ടോൺസ് ആൻഡ് 8 ന്യൂട്രോൺസ്. ഒരു എലമെൻറ്റിൻ്റെ 7 പ്രോട്ടോൺസും 8 ന്യൂട്രോൺസും ഉണ്ട്, അതിൻ്റെ മാസ് നമ്പർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസിൻ്റെ മൊത്തത്തിലുള്ള എണ്ണമാണ്, ഈക്വൽ ടു 15. അപ്പം നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15 മാസ് നമ്പർ ഉള്ളത് ഏതാണ്? നൈട്രജനാണ്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൽ ഷെൽ ഓഫ് ആൻ ആറ്റം ഓക്സിജൻ ഇസഡ് ഈക്വൽ ടു 8. അറ്റോമിക് നമ്പർ 8 ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ ഷെല്ലിൽ എത്രയാണ് എലമെൻറ്റ്സ് ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്രയാണ്? ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 6. അപ്പോൾ ഇവിടെ 6. ഇനി നമ്പർ ഓഫ് കൊവാലൻ ബോൺസ് ഇൻ ദ മോളിക്യൂൾ ഓഫ് N2 ഈസ്, N2 രണ്ട് എന്നിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ഫോം ചെയ്യുമ്പോൾ ഉള്ള കൊവാലൻ ബോണ്ടിലെ എണ്ണം എത്രയാണ്? 3 ആണ്. ഇങ്ങനെയാണ് ബോണ്ടിങ് ഇരിക്കുന്നത്, 2 N അവരുടെ നടുക്കിൽ 3 ബോണ്ടിങ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി 4th ക്വസ്റ്റ്യൻ, 2 ഡാഷ് ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ മോളിക്യൂൾസ് ഓഫ് H2O. അപ്പം H2O വാട്ടറിൻ്റെ മോളിക്യൂളിൽ എന്ത് ബോൺസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്ന്? കൊവാലൻറ്റ് ബോണ്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി 20th ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. അയണിക് കോമ്പൗണ്ട്സ് ഹാവ് ലോ മെൽട്ടിംഗ് പോയിൻറ്റ് ദാൻ എ കൊവാലൻറ്റ് ബോണ്ട്. അയണിക് കോമ്പൗണ്ടിന് എപ്പോഴും ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ആണ്, കാരണം അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. 2nd ക്വസ്റ്റ്യൻ, സോളിഡ് സോഡിയം ക്ലോറൈഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഫോൾസ് ആണ്. സോളിഡ് സോഡിയം ക്ലോറൈഡ് അല്ല, അക്വസ് സോഡിയം ക്ലോറൈഡ് ആണ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആവുന്നത്. ഇനി 3rd ക്വസ്റ്റ്യൻ, ഇൻ എ സൊല്യൂഷൻ ഇഫ് H+ is greater than OH- then the solution is
അസിഡിക് ട്രൂ ആണ്. എച്ച് പ്ലസ് ആണ് ഒ എച്ച് മൈനസിനേക്കാളും കൂടുതലെങ്കിൽ അസിഡിക്കും, എച്ച് പ്ലസ് ഒ എച്ച് മൈനസിനേക്കാളും കുറവാണെങ്കിൽ അത് ബേസിക്കും സൊല്യൂഷനായിരിക്കും. ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് സൈസ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അത് ഫോൾസ് ആണ്. ഗ്രൂപ്പിന് താഴേക്ക് വരുംതോറും അറ്റോമിക് നമ്പർ കൂടുവാണ്, അറ്റോമിക് സൈസ് കൂടുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാസേജ് വായിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പാസേജിനകത്ത് ചിലപ്പോൾ ഡയറക്റ്റ് ആൻസർ തരത്തില്ല. നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഏത് ചാപ്റ്ററാണെന്നും അതിൻ്റെ ഒരു ഐഡിയയും കിട്ടും. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 21st ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസോഫാഗസ് ഓർ ഫുഡ് പൈപ്പ് ബൈ ദ കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഇൻ ഇറ്റ്സ് വാൾ പുഷസ് ദ ഫുഡ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അപ്പോൾ നമ്മൾ മൗത്ത് വഴി എടുക്കുന്ന ഫുഡ് പൈപ്പ് വഴി താഴെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ മൂലമാണ്. ഈ ഒരു മസിൽ മൂവ്മെൻറ്റിന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന് പറയുന്നത് പെരിസ്റ്റാലിസിസ്, പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് എന്നാണ്. പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ആൻ ഇൻകംപ്ലീറ്റ് ഇക്വേഷൻ ഫോർ ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ബൈ സലൈവ ഈസ് ഷോൺ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും സലൈവ, നമ്മുടെ വായിലുള്ള ഉമിനീരും ഫുഡും കൂടെ സ്റ്റാർച്ചും കൂടെ മിക്സായിട്ട് ഇതിനെ എന്താക്കും, താഴേക്ക് പോകും തോറും, സ്റ്റമക്കിലേക്കൊക്കെ താഴേക്ക് പോകും തോറും വളരെ സിമ്പിളായിട്ടുള്ള ഷുഗർ മോളിക്യൂൾസാക്കിയാണ് ഇതിനെ മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. ഈ സ്റ്റാർച്ച് മൊത്തം ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഷുഗർ മോളിക്യൂൾസായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഡൈജഷൻ എളുപ്പമാക്കാൻ വേണ്ടി. ഇനി 22nd ക്വസ്റ്റ്യന്, ഇൻ ദ ഡയഗ്രാം ഷോൺ എബവ് വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ ബിക്കംസ് ഫ്രൂട്ട് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പം ഫെർട്ടിലൈസേഷനും ശേഷം ഫ്രൂട്ടായിട്ട് മാറുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓവറി ആണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഇനി 2nd ക്വസ്റ്റ്യൻ, ഇൻ ദ ഡയഗ്രാം ഷോൺ എബവ് വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ ബേസ് പോളൻ ഗ്രെയിൻസ്. അപ്പം പോളൻ ഗ്രെയിൻസ് അടങ്ങിയിരിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് പോളൻ ഗ്രെയിൻസ് അടങ്ങിയിരിക്കുന്ന ഭാഗം. അത് സ്റ്റേമൻ എന്ന് പറയുന്ന ഭാഗമാണ് ഓപ്ഷൻ ബി. എ എന്ന് പറയുന്നത് ഓവറിയും ബി എന്ന് പറയുന്നത് സ്റ്റേമനുമാണ്. സ്റ്റേമനിലാണ് പോളൻ ഗ്രെയിൻസ് അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഏജൻറ്റ്സ് ലൈക്ക് വിൻഡ്, വാട്ടർ ഓർ ഡാഷ് ഹെൽപ്പ് ടു ട്രാൻസ്ഫർ പോളൻ ഫ്രം വൺ ഫ്ലവർ ടു അനദർ. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോളൻ ഗ്രെയിൻസിനെ എടുക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് വിൻഡ്, വാട്ടർ, പിന്നെ മറ്റത് ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ് ഒരു ചെടിയിൽ വന്നിരുന്നപ്പം അതിലെ കുറച്ച് പോളൻ ഗ്രെയിൻസ് അതിൽ പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ ഈ ഇൻസെക്റ്റ് പോയി മറ്റൊരു ചെടിയിലിരിക്കുമ്പം ഈ പോളൻ ഗ്രെയിൻസ് അതിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കും. പിന്നെ ഫോർമേഷൻ ഓഫ് ഡാഷ് വിൽ നോട്ട് ഒക്കർ ആഫ്റ്റർ പോളിനേഷൻ ഇഫ് ഓൾ ദ ഒവ്യൂൾസ് ഹാഡ് ബീൻ റിമൂവ്ഡ് ഫ്രം ദ ഫ്ലവർ. ഫ്ലവറിൽ നിന്ന് എന്ത് മാറ്റിക്കഴിഞ്ഞാലാണ്, എന്താണ് പോളിനേഷന് ശേഷം ഫ്ലവറിൽ നിന്ന് ഒവ്യൂൾ മാറ്റിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫ്രൂട്ട് ഉണ്ടാകാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഫ്രൂട്ടാണ്. ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിൽ നോട്ട് ഒക്കർ. പോളിനേഷന് ശേഷം ഒവ്യൂൾ നമ്മൾ പൂവിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടാകത്തില്ല. ഇനി 23rd ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ട്രൂ ഓർ ഫോൾസ് ആണ്. കാൽഷ്യം കാർബൈഡ് ഇസ് ആൻ ഇൻഓർഗാനിക് കോമ്പൗണ്ട്. ശരിയാണ്, ട്രൂ ആണ്. IUPAC നെയിം ഓഫ് C2H6 ഈസ് ഇഥെയിൻ. ഫോൾസ് ആണ്. നോൺ മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫോൾസ് ആണ്. കാരണം
മെറ്റൽസ് ആണ് ഇലക്ട്രോൺസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ആൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 9 ഇസ് ലൈക്ലി ടു ബി എ മെറ്റൽ 9. അതും ഫോൾസ് ആണ്, നോൺ മെറ്റൽ ആണ്. ഇനി 24th ക്വസ്റ്റ്യനിൽ CO2 എന്ന് പറയുന്നത് അസിഡിക് ഓക്സൈഡ് ആണ്, പി ആണ് ആൻസർ. കാരണം കാർബൺ ഡയോക്സൈഡ് CO2 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം അസിഡിക് സൊല്യൂഷനാണ് തരുന്നത്. വെള്ളത്തിൽ അലിയിപ്പിക്കുമ്പം കാർബൺ ഡയോക്സൈഡ് അസിഡിക് സൊല്യൂഷനാണ് തരുന്നത്, അതുകൊണ്ട് തന്നെ ഇത് അസിഡിക് ഓക്സൈഡാണ്. ഇനി CaO എന്ന് പറയുന്നത് ക്യൂ ആണ്, ബേസിക് ഓക്സൈഡാണ്. കാരണം എന്താണ്, കാൽഷ്യം ഓക്സൈഡ് വെള്ളത്തിൽ അലിയിക്കുമ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് തരുന്നത്. അസിഡിക് സൊല്യൂഷൻ തരുന്നതെല്ലാം അസിഡിക് ഓക്സൈഡും ഹൈഡ്രോക്സൈഡ് തരുന്നതെല്ലാം ബേസിക് ഓക്സൈഡും ആണ്. ഇനി 25th ക്വസ്റ്റ്യൻ, അക്യൂമുലേഷൻ ഓഫ് നോൺ ബയോഡിഗ്രേഡബിൾ കെമിക്കൽസ് ഇൻ ഫുഡ് ചെയിൻ ഇൻക്രീസ് എമൗണ്ട് അറ്റ് ഈച്ച് ഹയർ ട്രോപ്പിക് ലെവൽ ഈസ് നോൺ ആസ് ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ് ഉത്തരം. അതൊക്കെ ഡയറക്റ്റ് ഡെഫിനേഷനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻറ്റൻസിറ്റി ഓഫ് എൻ എർത്ത് ക്വേക്ക് ഈസ് മെഷർഡ് ബൈ, എർത്ത് ക്വേക്ക് മെഷർ ചെയ്യുന്നത് റിച്ചർ സ്കെയില് ഉപയോഗിച്ചാണ്. റിച്ചർ സ്കെയിൽ ഉപയോഗിച്ചാണ്. വാട്ടർ ലില്ലി ആൻഡ് ഹൈഡ്രില്ല ആർ ദ എക്സാമ്പിൾസ് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ്. ലില്ലിയും ഹൈഡ്രില്ലയും അക്വാട്ടിക് പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ബ്ലബ്ബർ ഓഫ് വെയിൽ, എത്തിക് ലെയർ ഓഫ് ഫാറ്റ് ഓർ ഓയിൽ സ്റ്റോർ ബിറ്റ്വീൻ ദ സ്കിൻ ആൻഡ് മസിൽസ് ഓഫ് ദ ബോഡി പ്രൊവൈഡ്സ്. അപ്പം തിമിംഗലത്തിൻ്റെയൊക്കെ മസിൽസിനും സ്കിന്നിനും ഇടയ്ക്കുള്ള ഒരു തിക്കായിട്ടുള്ള കൊഴുപ്പിൻ്റെ ഒരു ലെയറുണ്ട്. അപ്പം ഇത് എന്തിനാണ് സഹായിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻസുലേഷന് വേണ്ടിയാണ് സഹായിക്കുന്നത്. ഇൻസുലേഷൻ. ഇനി അടുത്ത 26th ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. എനർജി ഫ്ലോ ഇൻ എ ഫുഡ് ചെയിൻ ഈസ് യൂണി ഡയറക്ഷണൽ. ട്രൂ ആണ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ എനർജി ഫ്ലോ നടക്കത്തുള്ളൂ. ഇനി അടുത്തത് സുനാമി ഒക്കേഴ്സ് ഡ്യൂ ടു ക്ലൗഡ് ബേസ്റ്റ്. സുനാമി ക്ലൗഡ് ബേസ്റ്റ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഫോൾസ് ആണ്. എർത്ത് ക്വേക്കും വോൾക്കാനോസിൻ്റെ എറപ്ഷനും കൊണ്ടാണ് സുനാമി ഉണ്ടാകുന്നത്. കട്ടിംഗ് ഡൗൺ ഓഫ് ഫോറസ്റ്റ് ലീഡ്സ് ടു ഡിസേർട്ടിഫിക്കേഷൻ. ട്രൂ ആണ്, ട്രീസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേർട്ടായി മാറാനുള്ള ടെൻഡൻസി കൂടുതലാണ്. DDT ഗെറ്റ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ബോഡി ഓഫ് ബേർഡ്സ് ഡ്യൂ ടു ഇറ്റ്സ് ബയോഡീഗ്രേഡബിൾ നേച്ചർ. ഫോൾസ് ആണ്, DDT ബയോഡീഗ്രേഡബിൾ അല്ല. ഇനി 27th പാസേജ് വായിച്ചിട്ട് അതിനനുസരിച്ച് ഉത്തരം കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. വിക്രം ലാൻഡോ വിത്ത് പ്രഗ്യാൻ റോവർ വേർ സെൻറ്റ് ബൈ ISRO നിയർ ദ സൗത്ത് പോൾ ഓഫ് മൂൺ ഇൻ ചന്ദ്രയാൻ 3 മിഷൻ. ദർ കമ്പൈൻഡ് മാസ് ആസ് മെഷേർഡ് ഓൺ അർത്ത് ഈസ് ഫൗണ്ട് അപ്രോക്സിമേറ്റ്ലി 1800 ഓൺ അർത്ത്. വാട്ട് വിൽ ബി ദർ കമ്പൈൻഡ് മാസ് ഓൺ മൂൺ. അപ്പം എർത്തിൽ അവരുടെ രണ്ട് പേരുടെയും കൂടെ മാസ് കമ്പൈൻ ചെയ്തപ്പം 1800 കിലോഗ്രാം ആയിരുന്നു എർത്തിൽ. മൂണിലേക്ക് വരുമ്പോൾ അവരുടെ വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല, സി ആണ് ആൻസർ. 1800 തന്നെയാണ്, കാരണം മാസിന് ഏത് സ്ഥലത്താണേലും ഒരു മാറ്റവുമില്ല. എർത്തിലാണേലും മൂണിലാണേലും മറ്റേത് പ്ലാനറ്റിലാണേലും മാസിന് ഒരു ചേഞ്ചും വരത്തില്ല. ഇനി വാട്ട് ഈസ് ദ കമ്പൈൻഡ് വെയ്റ്റ് ഓഫ് വിക്രം ലാൻഡർ പ്രഗ്യാൻ റോവർ ഓൺ എർത്ത്. എർത്തിലാണെങ്കിൽ കമ്പൈൻഡ് വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം വെയ്റ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മേളിൽ കാണാം. വെയ്റ്റ് ഈക്വൽ ടു m × g. എം എന്ന് പറയുന്നത് മാസ്, നമുക്കറിയാം 1800. ഇൻറ്റു ജി എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, 10 m/s² അപ്പം 1800 × 10 18,000 ആണ് ആൻസർ, ഓപ്ഷൻ സി. വാട്ട് ഈസ് എ കമ്പൈൻഡ് വെയ്റ്റ് ഓഫ് വിക്രം ലാൻഡർ, തേർഡ് ക്വസ്റ്റ്യൻ, ആൻഡ് പ്രഗ്യാൻ ഓവർ ഓൺ മൂൺ. സോ
വിക്രം ലാൻഡറിൻ്റെയും പ്രഗ്യാൻ റോവറിൻ്റെയും മൂണിലെ കമ്പൈൻഡ് വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൂണിലെ കമ്പൈൻഡ് വെയ്റ്റ് എർത്തിൽ വരുമ്പോഴത്തേക്കും, അതായത് എർത്തും മൂണും തമ്മിൽ 1/6 വ്യത്യാസം വരും. അപ്പോൾ എന്താ 18,000 ആണ് എർത്തിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ 1/6 3,000. ആൻസർ എ ആണ്. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 4, കോ റിലേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കറക്റ്റ് റിലേഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് g=gm/r². ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാസേജ് വായിച്ചിട്ട് അതിനനുസരിച്ച് ആൻസർ പറയാനാണ് പറഞ്ഞേക്കുന്നത്. വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ് വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ് ഈസ്. അപ്പം 28th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാകുമ്പോഴാണ് പോസിറ്റീവ് വർക്ക് ചെയ്തു എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് 0 and 45 ആകുമ്പോഴാണ്. നെഗറ്റീവ് വർക്കാണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി 180 ആംഗിളാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, വർക്ക് ഡൺ വിൽ ബി 0. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഏത് ആംഗിളിലായിരിക്കും 0 വർക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 90 ഒരു വർക്കും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. പേഴ്സൺ ഈസ് ക്യാരിയിങ് എ ഹെവി ലോഡ് ഇൻ ഹിസ് ഹെഡ് ആൻഡ് മൂവിങ് ഓൺ എ ലെവൽ റോഡ്. അപ്പോൾ ഹെവി ലോഡ് തലയിൽ വെച്ച് നേരെ നടക്കുക. വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ബൈ ഹിം എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റിക്കെതിരെ ചെയ്ത വർക്ക് എത്രത്തോളം ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗ്രാവിറ്റിക്കെതിരെ, ഗ്രാവിറ്റി എർത്തിൽ നിന്നാണ് വരുന്നത്, അതിനെതിരെ ഒരു വർക്കും ചെയ്തിട്ടില്ല. അപ്പം ഓപ്ഷൻ സി 0 ആണ്. 1 J is equal to 5th ക്വസ്റ്റ്യൻ, 1 J എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1 Nm ആണ്. നമ്പർ 6, 1 J ഓഫ് വർക്ക് ഈസ് ഡൺ വെൻ എ ഫോഴ്സ് ഓഫ് 0.01 ന്യൂട്ടൺ മൂവ്സ് എ ബോഡി ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ്. അപ്പം 0.01 ന്യൂട്ടൺ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് 1 J വർക്ക് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ 100 m മൂവ് ചെയ്താലേ 1 J വർക്കാകത്തുള്ളൂ. ഓപ്ഷൻ ഡി, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ വർക്ക് ഈസ് ഡൺ. ഇതിലേത് സിറ്റുവേഷനിലാണ്, ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്, ഏത് സിറ്റുവേഷനിലാണ് വർക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ്, പേഴ്സൺ ഈസ് ക്ലൈംബിങ് അപ്പ് എ സ്റ്റെയർകേസ്. കാരണം വർക്ക് ചെയ്തെങ്കിൽ ഒരു ബോഡി, ഒരു സാധനം ആ നിന്നിരുന്ന സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിയാൽ മാത്രമേ അതിനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയത്തുള്ളൂ. ഓപ്ഷൻ ബി നോക്കിയാൽ സാറ്റലൈറ്റ് റിവോൾവിങ് അറൗണ്ട് എർത്ത് ഈസ് ക്ലോസ്ഡ് സർക്കുലർ ഓർബിറ്റ്. അതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, കാരണം അതവിടെ സ്റ്റേബിളായിട്ട് നിന്നിട്ട് എർത്തിനുള്ള ചുറ്റുമാണ് ചെയ്യുന്നത്. അടുത്തത്, 2 teams പ്ലേ എ ടഗ് ഓഫ് വാർ ആൻഡ് ബോത്ത് പുൾ വിത്ത് ഈക്വൽ ഫോഴ്സ്. സെയിം ഫോഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടീമും കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. പിന്നെ ഓൾ ഓഫ് ദ അബവ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത്രയാണ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലെ സെക്ഷൻ എയുടെ ആൻസേഴ്സ്. നമ്മളിനി സെക്ഷൻ ബി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 29th ക്വസ്റ്റ്യൻ, റൈറ്റ് 1 example ഓഫ് ഈച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മെറ്റൽ വിച്ച് ഈസ് സോ സോഫ്റ്റ് ഇറ്റ് ക്യാൻ ബി കട്ട് വിത്ത് നൈഫ് ആൻഡ് എ നോൺ മെറ്റൽ വിച്ച് ഈസ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. വളരെ സോഫ്റ്റായിട്ട് നൈഫ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റലിൻ്റെ എക്സാമ്പിളും അതുപോലെ തന്നെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള നോൺ മെറ്റലിൻ്റെ എക്സാമ്പിളും പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോഫ്റ്റസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് നിക്കലാണ്. അതുപോലെ ഹാർഡസ്റ്റ് നോൺ മെറ്റൽ എന്ന് പറയുന്നത് കാർബണിൻ്റെ ഡയമണ്ട് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ വിച്ച് എക്സിസ്റ്റ് ആസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായിട്ട് കാണപ്പെടുന്ന മെറ്റലും
നോൺ മെറ്റലിനും എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ലിക്വിഡായിട്ട് റൂം ടെമ്പറേച്ചറിൽ കാണപ്പെടുന്ന മെറ്റലിന് എക്സാമ്പിൾ മെർക്കുറി, നോൺ മെറ്റലിന് എക്സാമ്പിൾ ബ്രോമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഗാൽവനൈസേഷൻ, വൈ ഈസ് ഇറ്റ് ഡൺ? ഗാൽവനൈസേഷൻ എന്താണ്, എന്തിനാണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഡയറക്റ്റാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ അയൺ ഒബ്ജക്ട്സ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് ഒരു തിൻ ലെയർ സിങ്കിൻ്റെ കോട്ടിങ് ചെയ്യും, സിങ്ക് മെറ്റൽ കൊണ്ട് കോട്ട് ചെയ്യും. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള അയൺ മെറ്റൽ എയറും മോയ്സ്ചറും ഒന്നും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആകാതെ തുരുമ്പിക്കാതിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഗാൽവനൈസേഷൻ ചെയ്യുന്നത്. ഗാൽവനൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡിപ്പോസിറ്റിംഗ് എ തിൻ ലെയർ ഓഫ് സിങ്ക് മെറ്റൽ ഓൺ അയൺ ഒബ്ജക്ട്സ്. ഇറ്റ് പ്രിവെൻറ്റ്സ് റസ്റ്റിംഗ് ഓഫ് അയൺ ബൈ പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് മോയ്സ്ചർ. എയറും മോയ്സ്ചറും തമ്മിൽ കോണ്ടാക്ട് വരുത്താതെ അയൺ ഒബ്ജക്ട്സിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി 30th ക്വസ്റ്റ്യൻ, മെൻഷൻ ദ നെയിംസ് ഓഫ് ദ മെറ്റൽസ് ഫോർ ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു മെറ്റൽസ് വിച്ച് ആർ അലോയ്ഡ് വിത്ത് അയൺ ടു മേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം അയണിനോട് ചേർത്ത് മറ്റ് രണ്ട് മെറ്റൽസ് ഏതൊക്കെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? അപ്പം അയൺ കൂടാതെ നിക്കലും ക്രോമിയോ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ടു മെറ്റൽസ് വിച്ച് ആർ യൂസ് ടു മേക്ക് ജ്വല്ലറി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജ്വല്ലറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് മെറ്റൽസിന് എക്സാമ്പിൾ ഗോൾഡും പ്ലാറ്റിനവും. 31st ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്. ഹൗ മെനി ഗ്രൂപ്പ്സ്, എത്ര ഗ്രൂപ്പ്സാണ് പുതിയ മോഡേൺ പീരിയോഡിക് ലോ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്സിൽ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന് മുന്നേ സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് നമ്പർ. അതായത് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ എലമെൻസിൻ്റെയും പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എ, ഗ്രൂപ്പ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ്. 18 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. കോളം കോളമായിട്ട് കാണുന്നതാണ് ഗ്രൂപ്പ്സ്. അങ്ങനെ 18 ഗ്രൂപ്പ്സ് ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ റോ റോ ആയിട്ട് കാണുന്നതാണ് പീരിയഡ്സ്. എത്ര പീരിയഡ്സ് ഉണ്ടെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പീരിയഡ്സ്, ഹൗ മെനി പീരിയഡ്സ് ആർ ദേർ ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ? 7 പീരിയഡ്സ് ആണ് ഉള്ളത്. ഇനി ഓർ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺസ് ചേഞ്ച് ഇൻ ഗ്രൂപ്പ് ആൻഡ് വൈ? ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ വിട്ടുകളയാനുള്ള ടെൻഡൻസി മാറുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഗ്രൂപ്പിന് താഴോട്ട് പോകും തോറും എലമെൻസിന് ഇലക്ട്രോൺസ് ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റോമിക് സൈസ് കൂടുന്നതുകൊണ്ടാണ് ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും ഇലക്ട്രോൺസ് ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നത്. ടെൻഡൻസി ഓഫ് ആൻ എലമെൻറ്റ് ടു ലോസ് ഇലക്ട്രോൺ ഇൻക്രീസസ് വെൻ വി ഗോ ഡൗൺ ദ ഗ്രൂപ്പ്. ദിസ് ഈസ് ബിക്കോസ് അറ്റോമിക് സൈസ് ഇൻക്രീസസ് വെൻ വി ഗോ ഡൗൺ ദ ഗ്രൂപ്പ്. ഇനി 32nd ക്വസ്റ്റ്യൻ, വൈ ദ കളർ ഓഫ് ഡ്രൈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡസ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഈവൻ വെൻ ഇറ്റ് ഈസ് ബ്രോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ഡ്രൈ എച്ച് സി എൽ? ഡ്രൈ എച്ച് സി എല്ലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ലിറ്റ്മസ് പേപ്പറിൻ്റെ, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളറിന് ചേഞ്ച് ഒന്നും വരാത്തത്? ഇത് നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് ഹൈഡ്രജൻ അയൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഡ്രൈ ലിറ്റ്മസ് പേപ്പറാണ് കാണിക്കുന്നത്. ഇത് അക്വസ് സൊല്യൂഷൻ, അതായത് വെള്ളത്തിൽ അലിഞ്ഞ സൊല്യൂഷനിലേക്ക് കാണിക്കുമ്പോൾ മാത്രവും അതുപോലെ തന്നെ ഹൈഡ്രജൻ അയൺസ് പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. സോ ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ഒൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ അയൺസ്, അതായത് H+ അയൺസ്. HCl ക്യാൻ പ്രൊഡ്യൂസ് ദീസ് അയൺസ് ഒൺലി ഇൻ ദ ഫോം ഓഫ് അക്വസ് സൊല്യൂഷൻ. ഡ്രൈ ലിറ്റ്മസിനെയാണ് കാണിച്ചത്, ഡ്രൈ HClനെയാണ് കോണ്ടാക്റ്റിലേക്ക് വന്നത്. എപ്പോഴാണ് ഇത് കളർ ചേഞ്ച് ചെയ്യുന്നത്? ഒൺലി ഇൻ അക്വസ് സൊല്യൂഷൻ, വെള്ളത്തിൽ ലയിപ്പിച്ച സൊല്യൂഷൻ കാണിക്കുമ്പോൾ മാത്രമേ കളറ് ചേഞ്ച് ചെയ്യത്തുള്ളൂ.
ഇനി 33rd ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൻ എർത്ത് വയർ, വൈ ഈസ് ഇറ്റ് നെസസറി ടു എർത്ത് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്? എന്തിനാണ് എർത്ത് വയർ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്തിനാന്ന് വെച്ചാൽ, ഈ ഇലക്ട്രിക് അപ്ലയൻസിലൊക്കെ മെറ്റാലിക് പാർട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അടിക്കാതെ നേരെ ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് എർത്ത് വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിന് ഹെൽപ്പ് ചെയ്യും, നമ്മളെ ഇലക്ട്രിക് ഷോക്ക് അടിക്കാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് എർത്തിങ് ഇലക്ട്രിക് അപ്ലയൻസസിൽ അത്യാവശ്യമാണ്. മെറ്റാലിക് പാർട്ട് ഓഫ് ആൻ ഇലക്ട്രിക് അപ്ലയൻസ് ഈസ് കണക്റ്റഡ് ടു എർത്ത് ബൈ യൂസിങ് എർത്ത് വയർ, സോ ദാറ്റ് എനി ലീക്കേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ട്രാൻസ്ഫർ ടു ദ ഗ്രൗണ്ട്. ഡയറക്റ്റ് ലീക്കേജ്, ഇലക്ട്രിക് കറണ്ടിലുണ്ടാകുന്ന ലീക്കേജ് മൊത്തം ഗ്രൗണ്ടിലേക്ക് ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. ദിസ് പ്രിവെൻറ്റ്സ് ഇലക്ട്രിക് ഷോക്ക് ടു ദ പേഴ്സൺ യൂസിങ് ദ ഇലക്ട്രിക്കൽ അപ്ലയൻസ്. ഇത് ഷോക്ക് അടിക്കാതെ ആൾക്കാരെ സേഫാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ഫാക്ടേഴ്സ് ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഡിപ്പെൻഡ്സ്? ഗീവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഗീവ് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. എന്തൊക്കെയാണ് കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്? ഒന്ന് കണ്ടക്ടറിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, പിന്നെ കണ്ടക്ടറിൻ്റെ ഏരിയ, ഏരിയ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ ശേഷിയുള്ള ഒബ്ജക്ട്സിനെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും ഏരിയ ഓഫ് ദ കണ്ടക്ടറും. ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, റെസിസ്റ്റൻസിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. അതിന് R equal to rho L by A. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്നാണ്, റെസിസ്റ്റിവിറ്റിയുടെ സിമ്പലാണ് റോ. L എന്ന് പറയുന്നത് ലെങ്ത്, A എന്ന് പറയുന്നത് ഏരിയ, SI യൂണിറ്റ് ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ്. ഇനി 34th ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ്. ബ്ലഡിൻ്റെയും ലിംഫിൻ്റെയും ടു ഫങ്ഷൻസ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ബ്ലഡ് എന്താണ് ചെയ്യുന്നത്? ന്യൂട്രീഷ്യൻസ്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഹോർമോൺസ്, വേസ്റ്റ്, ഇതെല്ലാം ശരീരത്തിൽ ക്യാരി ചെയ്യുന്നത് ബ്ലഡാണ്. അതാണ് ഒരു ഫംഗ്ഷൻ. ബ്ലഡ് ക്യാരീസ് ന്യൂട്രിയൻസ്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഹോർമോൺസ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ. പിന്നെ അടുത്തത്, പിന്നെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഫൈറ്റ്സ് ഇൻഫെക്ഷൻ ത്രൂ ഇറ്റ്സ് WBCs, അതായത് W ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പം വൈറ്റ് ബ്ലഡ് സെൽസ് എന്താണ്, എന്തിനാണ് സഹായിക്കുന്നത്? ഫൈറ്റ്സ് ഇൻഫെക്ഷൻസ്, ഇൻഫെക്ഷൻസിനെതിരെ പോരാടാനാണ് WBCs ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനാണ് ഫൈറ്റ് ഇൻഫെക്ഷൻസ് ത്രൂ ഇറ്റ്സ് WBCs. ഇനി എനി ടു ഫംഗ്ഷൻ മതി, ഒരു ഫംഗ്ഷൻ നമുക്ക് എക്സ്ട്രാ ഞാൻ പറഞ്ഞു തരുവാണ്. അതായത് ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ് എന്തെങ്കിലും മുറിവുകൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓവറായിട്ട് ബ്ലഡ് പോകാതെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പ്രിവെൻറ്റ് ഇറ്റ്സ് ഓൺ ലോസ് ത്രൂ ബ്ലഡ് ക്ലോട്ടിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ മൂന്ന് ഫംഗ്ഷൻസാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ന്യൂട്രീഷൻസ്, ഇതെല്ലാം ക്യാരി ചെയ്യുന്നു. സെക്കൻഡ്, ഇൻഫെക്ഷൻസ് എതിരെ WBCs ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നു. തേർഡ്, ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് യൂസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ലിംഫിൻ്റെ ഫംഗ്ഷൻ, ലിംഫ് റിട്ടേൺസ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ടു ബ്ലഡ്, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ബ്രെയിൻ, ട്രാൻസ്പോർട്ട് കാർബൺ ഡയോക്സൈഡ് ടു ലങ്സ്, റിട്ടേൺ RBC ആൻഡ് WBC ടു ലിംഫ് വെസൽസ്. അപ്പോൾ എന്തൊക്കെയാണ്, ബ്രെയിനിലേക്ക് ഓക്സിജനെ കൊണ്ടുപോകുന്നു, കാർബൺ ഡയോക്സൈഡിനെ ലങ്സിൽ എത്തിക്കുന്നു, അതുപോലെ തന്നെ ലിംഫ് വെസൽസ് ഉണ്ട്. അപ്പോൾ ലിംഫ് വെസൽസിലേക്ക് റെഡ് ബ്ലഡ് സെൽസ് RBCയും WBCയും എത്തിക്കുന്നു. ഇതൊക്കെയാണ് ലിംഫിൻ്റെ ചില ഫംഗ്ഷൻസ്. ഇനി 35th ക്വസ്റ്റ്യൻ, എ
എക്സ്പ്ലെയിൻ ദ ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓൺ ദ ഫോളോയിങ് വിത്ത് ദ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മഗ്നീഷ്യം റിബണുമായിട്ട് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും കൂടിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം മഗ്നീഷ്യം റിബണ് പ്ലസ് എച്ച് സി എൽ ഡൈല്യൂട്ട് എച്ച് സി എൽ എന്തൊക്കെ തരും? ഹൈഡ്രജനും മഗ്നീഷ്യം ക്ലോറൈഡും എം ജി സി എൽ ടുവും അതുപോലെ തന്നെ ഹൈഡ്രജനും തരും. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ എ, മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മഗ്നീഷ്യം ക്ലോറൈഡ് എം ജി സി എൽ ടുവും ഹൈഡ്രജനും ഫോം ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി, സോഡിയം ഹൈഡ്രോക്സൈഡും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ സോഡിയം ക്ലോറൈഡ് വാട്ടറുമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡിന് ഇക്വേഷൻ സോഡിയം എൻ എ ഹൈഡ്രോക്സൈഡ് ഒ എച്ച് പ്ലസ് എച്ച് സി എൽ എന്ത് വരും? സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ പ്ലസ് വാട്ടർ എച്ച് ടു ഒ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ സി, ക്രഷ്ഡ് എക്സെല്ലും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ മിക്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പം ക്രഷ്ഡ് എക്സെൽ എന്ന് പറഞ്ഞാൽ മുട്ടത്തോട് എന്താണ്? കാൽഷ്യം കാർബണേറ്റാണ്. അപ്പം കാൽഷ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, കാൽഷ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഒരു ഒരു രീതിയിലുള്ള ഒരു സ്മെല്ല് ഈ ഗ്യാസ്, അതായത് ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പം കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് സി എ സി ഒ ത്രീ പ്ലസ് ടു എച്ച് സി എൽ എന്താണ് സംഭവിക്കുന്നത്? കാൽഷ്യം ക്ലോറൈഡും എച്ച് ടു ഒയും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. ഇനി ഓർ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് നമ്പർ ക്വസ്റ്റ്യൻ, എ വൈറ്റ് കളേർഡ് പൗഡർ ഈസ് യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് ഫോർ സപ്പോർട്ടിംഗ് ഫ്രാക്ചേർഡ് ബോൺസ്. ബോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൈറ്റ് കളേർഡ് പൗഡർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അത് കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്, കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്, ഹെമി ഹൈഡ്രേറ്റ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ഇതാണ് ഡോക്ടേഴ്സ് ഫ്രാക്ചർ ആയിട്ടുള്ള ബോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ റൈറ്റ് കെമിക്കൽ നെയിം ആൻഡ് ഫോർമുല ഓഫ് ദ പൗഡർ. അപ്പം അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്. ഇനി അതിൻ്റെ കെമിക്കൽ ഫോർമുല സി എ കാൽഷ്യം സൾഫേറ്റ് എസ് ഒ ഫോർ. എസ് ഒ ഫോർ വരുന്നത് മൊത്തം സൾഫേറ്റ് ആണ്. ഹെമി ഹൈഡ്രേറ്റ് അപ്പം ഹാഫ് എച്ച് ടു ഒ
ഇതാണ് കെമിക്കൽ ഫോർമുല. Question B. When this white powder is mixed with water, a hard solid mass is obtained. Write balanced chemical equation for the change. ഈ പൗഡർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്താണ് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് പ്ലസ് H2O. എന്താണ് CaSO4 2H2O. ഇതാണ് ഇക്വേഷൻ. ഇനി 36th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗീവ് ദ കോൺസ്റ്റിറ്റ്യൻസ് ഓഫ് ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെ കോൺസ്റ്റിറ്റ്യൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനകത്തുള്ളത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും ടാർട്ടാറിക് ആസിഡ്. ബേക്കിംഗ് പൗഡർ കണ്ടെയ്ൻസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആൻഡ് ടാർട്ടാറിക് ആസിഡാണ് ബേക്കിംഗ് പൗഡറിൽ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ കേക്ക് ഓർ ബ്രെഡ് സ്വെൽസ് ഓൺ ആഡിങ് ബേക്കിംഗ് പൗഡർ. റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ. എന്തുകൊണ്ടാണ് ബ്രെഡാണേലും ബേക്കിംഗ് പൗഡറാണേലും ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ, കുളിച്ച് പൊങ്ങത്തില്ലേ? അപ്പം അത് എന്തുകൊണ്ടാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്? അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, ഈ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും സോഡിയം ബൈകാർബണേറ്റും അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി 37th ക്വസ്റ്റ്യൻ, സപ്പോസ് ദാറ്റ് ദ റേഡിയസ് ഓഫ് എർത്ത് ബിക്കംസ് ട്വൈസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ റേഡിയസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് മാസ്, ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഓൺ യുവർ വെയ്റ്റ്? അതായത് എർത്തിൻ്റെ റേഡിയസ് ഇരട്ടിയായി, ഒറിജിനൽ റേഡിയസിനേക്കാളും ഇരട്ടിയായെന്ന് ചിന്തിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിലെ മാസിന് വരുന്ന ചേഞ്ച് എന്താണെന്ന്, അതിന് മാസിന് ചേഞ്ച് ഒന്നും വരത്തില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കുന്ന വെയ്റ്റിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ ടു എഫ് ഈക്വൽ ടു GmmR² ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ വെയ്റ്റ് എന്ന് പറയുന്നത് ബോഡി എർത്തിലേക്ക്, അതായത് ബോഡി എർത്തിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എന്ത് വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയ്റ്റിൻ്റെ ഇക്വേഷനും എഴുതുക, GmmR² ഇതാണ് നമ്മുടെ ഈ ഫോഴ്സാണ് നമ്മൾ വെയ്റ്റ് എന്ന് പറയുന്നത്. എർത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് ഇരട്ടിയാവുകയാണെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ വെയ്റ്റിൻ്റെ റേഡിയസിൻ്റെ അവിടെ നമ്മൾ എന്താക്കണം, ആറിന് പകരം 2R എന്ന് ആക്കണം, 2R² എന്ന് ആക്കണം. ഇരട്ടിയാവുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ബാക്കിയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? GmmGmm4R² എന്ന് ആകും. എന്താ ഇപ്പോൾ സംഭവിച്ചേ? 1/4. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. വെയ്റ്റ് എന്തായി? 1/4 കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? വെയ്റ്റ് 1/4 കുറയുവാണ് ചെയ്തത്.